മുസ്ലിങ്ങൾ പൊതുവെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും ചെറുതും വലുതും സാരവും നിസ്സാരവുമായ എല്ലാ കാര്യങ്ങളിലും പ്രവാചകൻ്റെ മാതൃക അനുകരിക്കുന്നവരാണ്. പ്രവാചകൻ എങ്ങനെ തുപ്പി അതുപോലെ തുപ്പുക, പ്രവാചകൻ എങ്ങനെ തുമ്മി അതുപോലെ തുമ്മുക, പ്രവാചകൻ എങ്ങനെ മൂത്രമൊഴിച്ചു അങ്ങനെ മൂത്രമൊഴിക്കുക, പ്രവാചകൻ എത്ര ഡിഗ്രി ചെരിഞ്ഞിട്ടാണ് കക്കൂസിലിരുന്നത് അത്ര ഡിഗ്രി ചെരിഞ്ഞിട്ട് കക്കൂസിലിരിക്കുക, പ്രവാചകൻ പല്ല് തേക്കാൻ ഏത് മരത്തിൻ്റെ ഏത് കോല എത്ര നീളത്തിൽ എത്ര രീതിയിലാണ് ഉപയോഗിച്ചത്, അതേപോലത്തെ കോല് അത് ഉപയോഗിച്ച് അതേപോലെ പല്ല് തേക്കുക, ഇങ്ങനെ ദൈനംദിന ജീവിതത്തിലെ സകലമായ കാര്യങ്ങളും പ്രവാചകൻ എങ്ങനെ ജീവിച്ച് കാണിച്ചു പ്രവർത്തിച്ച് കാണിച്ചു അത് മാതൃകയാക്കുക എന്നതാണ് മുസ്ലിങ്ങളുടെ ഒരു രീതി. അങ്ങനെ അനുകരിക്കുന്നതിനാണ് സുന്നത്ത് എന്ന് പറയുന്നത്. അങ്ങനെ സുന്നത്ത് അനുകരിച്ചുകൊണ്ട് ജീവിച്ചാലാണ് അവർക്കാണ് നാളെ പരലോകത്ത് സ്വർഗം കിട്ടുക. ഇതിനുള്ള പ്രമാണം ഖുർആനിലെ ഈ 33 അധ്യായത്തിലെ 21 വാക്യമാണ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസനത്തുൻ എന്നാണ് അവിടെ പറയുന്നത്. അള്ളാഹുവിൻ്റെ റസൂലിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ മാതൃകയുണ്ട്, ഉസ്വത്തുൻ ഹസനത്തുൻ എന്നാണ് പറഞ്ഞത്. എന്നാൽ പ്രവാചകൻ്റെ ജീവിത മാതൃകയിൽ നിന്ന് മറ്റു സത്യവിശ്വാസികൾ ഒരു കാരണവശാലും അനുകരിച്ചു കൂടാത്ത, മറ്റു സത്യവിശ്വാസികൾക്ക് അനുകരിക്കാൻ മാതൃകയല്ലാത്ത ചില കാര്യങ്ങളുണ്ട് എന്നും ഖുർആനിലെ ഇതേ അധ്യായത്തിൽ തൊട്ട് അടുത്തുള്ള വാക്യത്തിൽ അള്ളാഹു തന്നെ പറയുന്നുണ്ട്. അതേത് കാര്യമാണ് എന്ന് നോക്കാം. അത് പല്ല് തേക്കുക മൂത്രമൊഴിക്കുക പോലുള്ള ചെറിയ കാര്യങ്ങളല്ല, അത് കുറച്ചും കൂടെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. അത് ഏത് കാര്യത്തിലാണ് എന്ന് നമുക്ക് ആ വാക്യം വായിക്കുമ്പോൾ മനസ്സിലാവും. 33 അധ്യായത്തിലെ 50, 51, 52 ഈ വാക്യങ്ങളാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. ഓ നബി, നിശ്ചയമായും താങ്കൾക്ക് ഞാൻ അനുവദനീയമാക്കി തന്നിരിക്കുന്നു, ഹലാലാക്കി തന്നിരിക്കുന്നു മഹർ കൊടുത്ത താങ്കളുടെ ഭാര്യമാരെയും. അള്ളാഹു താങ്കൾക്ക് കൈവശപ്പെടുത്തി തന്ന താങ്കളുടെ വലങ്കൈകൾക്ക് ഉടമയായ അടിമ സ്ത്രീകളെയും. താങ്കളോടൊപ്പം ഹിജ്റ പോന്നവരായ പിതൃ സഹോദര പുത്രിമാരെയും, പിതൃ സഹോദരീ പുത്രിമാരെയും, മാതൃ സഹോദര പുത്രിമാരെയും, മാതൃ സഹോദരീ പുത്രിമാരെയും. ഒരു സത്യവിശ്വാസിനി തൻ്റെ ദേഹം പ്രവാചകന് ദാനം ചെയ്യാൻ തയ്യാറായി വന്നുവെങ്കിൽ അവരെയും താങ്കൾക്ക് ഞാൻ അനുവദിച്ചു തന്നിരിക്കുന്നു. നബി അവളെ വിവാഹം ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന പക്ഷം എന്നും ഇപ്പറഞ്ഞത് സത്യവിശ്വാസികൾക്കൊന്നും ബാധകമല്ല, താങ്കൾക്ക് മാത്രമുള്ളതാണ് എന്നും ഇതോടൊപ്പം ഇതേ വാക്യത്തിൽ അള്ളാഹു പറയുന്നു. തുടർന്ന് പറയുന്നു നോക്കൂ, നിശ്ചയമായും നമുക്കറിയാം സത്യവിശ്വാസികളുടെ ഭാര്യമാരുടെയും അവർ ഉടമയാക്കിയവരുടെയും കാര്യത്തിൽ അവരുടെ മേൽ നാം നിയമമാക്കിയതെന്താണ് എന്ന്. മറ്റ് സത്യവിശ്വാസികൾക്ക് നാം ഹലാലാക്കിയ കാര്യം എന്താണെന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട് എന്നാണ് അള്ളാഹു ഇവിടെ പറഞ്ഞത്. അതെന്തൊക്കെയാണ്? അത് ഭാര്യമാരും അടിമ സ്ത്രീകളും മാത്രമാണ്. താങ്കൾക്ക് യാതൊരുവിധ വിഷമവും ഉണ്ടാവാതിരിക്കാനാണ് ഇതെല്ലാം അനുവദിച്ചു തന്നത്. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, താങ്കൾക്ക് യാതൊരുവിധ വിഷമവും ഉണ്ടാകാതിരിക്കുവാനാണ് ഇതെല്ലാം അനുവദിച്ചു തന്നത്. അള്ളാഹു വളരെ പൊറുക്കുന്നവനും പരമകാരുണികനുമാകുന്നു. ഇവിടെ നബിക്ക് ഹലാലാക്കി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു നീണ്ട ലിസ്റ്റ് അവതരിപ്പിക്കുകയാണ്. അത് നബിക്ക് കല്യാണം കഴിക്കാനുള്ള അനുവാദമാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പല വ്യാഖ്യാതാക്കളും പരിഭാഷകരും ബ്രാക്കറ്റ് ഇട്ടിട്ട് വിവാഹം ചെയ്യാൻ എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷേ ഈ ആയത്തിൽ എവിടെയും വിവാഹം ചെയ്യാൻ എന്നല്ല എഴുതിയിട്ടുള്ളത്. എന്ന് മാത്രമല്ല, വിവാഹം ചെയ്യാൻ എന്ന അർത്ഥം ഇവിടെ ഒരിക്കലും യോജിക്കുകയില്ല. കാരണം ഇത് പറഞ്ഞു തുടങ്ങുന്നത് തന്നെ താങ്കൾ മഹർ നൽകി വിവാഹം ചെയ്തിട്ടുള്ള ഭാര്യമാരെ ഹലാലാക്കി തന്നിരിക്കുന്നു, താങ്കളുടെ വലങ്കൈകൾ കുടുംബപ്പെട്ട അടിമ സ്ത്രീകളെയും ഹലാലാക്കി തന്നിരിക്കുന്നു എന്നാണ്.
അത് പറഞ്ഞിട്ട് പിന്നെയാണ് ലിസ്റ്റ് തുടരുന്നത്. അപ്പോൾ ഈ ലിസ്റ്റിൽ ആദ്യം പറഞ്ഞ രണ്ട് കാര്യങ്ങൾ വിവാഹം ചെയ്യാനുള്ള അനുവാദമല്ല എന്ന കാര്യം വളരെ വ്യക്തമാണ്. കാരണം മഹർ കൊടുത്ത് കല്യാണം കഴിച്ച ഭാര്യമാരെ പിന്നെയും കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുപോലെ സ്വന്തം വലം കൈക്ക് ഉടമപ്പെട്ട് കൂടെയുള്ള അടിമ സ്ത്രീകളെ കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ല. അവരെ കല്യാണം കഴിക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാമിൻ്റെ നിയമം. സ്വന്തം ഉടമസ്ഥതയിലുള്ള അടിമ സ്ത്രീകളെ യജമാനൻ കല്യാണം കഴിക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാമിൻ്റെ നിയമം. പിന്നെ തുടർന്ന് പറയുന്ന ലിസ്റ്റ് നോക്കൂ. ആ ലിസ്റ്റിൽ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. അത് കസിൻ സിസ്റ്റേഴ്സിനെയാണ് ലിസ്റ്റ് കൊടുത്തിട്ടുള്ളത്. നബിയുടെ കൂടെ ഹിജ്റ പോന്നിട്ടുള്ള എളാപ്പാൻ്റെ മകള്, എളയമാൻ്റെ മകള്, മൂത്താപ്പാൻ്റെ മകള്, മൂത്തമ്മാൻ്റെ മകള്, അമ്മാവൻ്റെ മകള് തുടങ്ങിയിട്ടുള്ള കസിൻ സിസ്റ്റർമാരെ മുഴുവൻ അലാലാക്കി കൊടുത്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതും വിവാഹം ചെയ്യാനുള്ള ലിസ്റ്റല്ല, വിവാഹം ചെയ്യാതെ തന്നെ നബിക്ക് ഹലാലായിട്ടുള്ള പെണ്ണുങ്ങളുടെ ലിസ്റ്റിലാണ് ഈ കസിൻ സിസ്റ്റേഴ്സ് ഉൾപ്പെടുന്നത് എന്നത് ശ്രദ്ധിക്കുക. ഈ കസിൻ സിസ്റ്റേഴ്സിൻ്റെ കൂട്ടത്തിൽ ഒരാളായിരുന്നു ദത്തുപുത്രൻ്റെ ഭാര്യയായിരുന്ന സൈനബ എന്ന കാര്യം കൂടി നമ്മളിവിടെ ഓർക്കണം. അതിൻ്റെ ഗുട്ടൻസ് എന്താണെന്നുള്ളത് ഞാൻ ആ കാര്യം ചർച്ച ചെയ്യുമ്പോൾ വിശദമായിട്ട് പറയാം. ഇനി അതിൻ്റെ കൂടെ വളരെ രസകരമായ മറ്റൊരു ഹലാലാക്കലാണിത്. എന്ത്? ഒരു സത്യവിശ്വാസിനിയായ സ്ത്രീ തൻ്റെ ശരീരം പ്രവാചകന് ദാനം ചെയ്യാൻ തയ്യാറായി വന്നാൽ അവളെ തനിക്ക് ഹലാലാക്കി തന്നിരിക്കുന്നു. അവിടെ ഒരു കണ്ടീഷനുണ്ട്, ഭാവിയിൽ അവളെ വിവാഹം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ കൂടെയാണ് പറഞ്ഞിരിക്കുന്നത്, ഇത് മറ്റു സത്യവിശ്വാസികൾക്കൊന്നും ബാധകമല്ല, താങ്കൾക്ക് നബിക്ക് മാത്രം ബാധകമായിട്ടുള്ള ഒരു സ്പെഷ്യൽ ഓർഡറാണ് ഇത് എന്ന് ഇവിടെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. മറ്റു സത്യവിശ്വാസികൾക്ക് ബാധകമായ കാര്യം അവരുടെ ഭാര്യമാരും അവരുടെ അടിമ സ്ത്രീകളും മാത്രമാണ് എന്ന് അള്ളാഹു ഇവിടെ പ്രത്യേകം എടുത്തു പറയുന്നുമുണ്ട്. അപ്പോൾ നബി എങ്ങനെ തെളികെട്ട് കെട്ടി, നബി എങ്ങനെ വെള്ളം കുടിച്ചു, നബി എങ്ങനെ പല്ല് തേച്ചു എന്നതിൻ്റെ ഒക്കെ കാര്യത്തിൽ നമ്മൾ നബിയെ അനുകരിക്കൽ സുന്നത്താണെങ്കിലും കല്യാണം കഴിക്കുന്ന കാര്യത്തിൽ എത്ര കല്യാണം കഴിക്കാം, എങ്ങനെ കല്യാണം കഴിക്കാം, കല്യാണം കഴിച്ചിട്ട് ഭാര്യമാരോട് എങ്ങനെ നീതി പുലർത്താം, അവരും ഭാര്യമാരല്ലാത്ത കല്യാണം കഴിക്കാതെ ഏതൊക്കെ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെടാം തുടങ്ങിയ കാര്യങ്ങളിലൊന്നും തന്നെ ഈ പ്രവാചകൻ്റെ മാതൃക മറ്റ് സത്യവിശ്വാസികൾ സ്വീകരിച്ചു പോകരുത് എന്ന് ദൈവം തന്നെ ഇവിടെ തൻ്റെ വേദപുസ്തകത്തിലൂടെ മനുഷ്യരാശിയെ ഉണർത്തുന്നു എന്നതാണ് ഈ ഖുർആനിലെ ഏറ്റവും വലിയ കോമഡികളിൽ ഒന്ന്. തുടർന്ന് ഇനി അടുത്ത വാക്യങ്ങളിലൂടെ കടന്നു പോകാം. അവരിൽ നിന്ന് ഉദ്ദേശിക്കുന്നവരെ, നീ ഉദ്ദേശിക്കുന്നവരെ പുറകോട്ട് മാറ്റി നിർത്താം, നീ ഉദ്ദേശിക്കുന്നവരെ നിന്നിലേക്ക് അടുപ്പിക്കുകയും ചെയ്യാം. മാറ്റി നിർത്തിയവരിൽ ആരെങ്കിലും പിന്നീട് ആവശ്യം വരുമെന്ന് തോന്നുകയാണെങ്കിൽ തിരിച്ചെടുക്കുന്നതിനും തെറ്റൊന്നുമില്ല. അതായത് ഒരു ഭാര്യയെ ഇന്നിപ്പോൾ ഏത് ഭാര്യയാണ് കൂടെ വേണ്ടത് എന്ന് താങ്കൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ താങ്കൾക്ക് സ്വീകരിക്കുകയും മാറ്റി നിർത്തേണ്ടവരെ ഇഷ്ടം പോലെ മാറ്റി നിർത്തുകയും പിന്നെ മാറ്റി നിർത്തിയിട്ട് പിന്നെ അവരെ തിരിച്ച് വിളിക്കണം എന്നുണ്ടെങ്കിൽ തിരിച്ച് വിളിക്കുകയും ഒക്കെ ചെയ്യാം. ഇതൊക്കെ താങ്കളുടെ മാത്രം ഇഷ്ടമനുസരിച്ച് ചെയ്യാം എന്നാണ് ഇവിടെ പറയുന്നത്. ഇത് പറയാനുള്ള കാരണം എന്താണ് എന്ന് ഇതിൻ്റെ സന്ദർഭം, ഈ ആയത്തുകളൊക്കെ ഇറങ്ങിയതിൻ്റെ സന്ദർഭം മനസ്സിലാവുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ശരിയായ അർത്ഥം പിടികിട്ടുക. കാരണം മറ്റു സത്യവിശ്വാസികളോട് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് ഒന്നിലധികം ഭാര്യമാരുണ്ടെങ്കിൽ ആ ഭാര്യമാരോട് നിങ്ങൾ തുല്യമായ നീതി പുലർത്തണം എന്നാണ്. തുല്യമായ നീതി പുലർത്തണം എന്നാൽ എല്ലാവർക്കും ഒരേപോലെയുള്ള സാരി വാങ്ങി കൊടുക്കണമെന്നോ എല്ലാവർക്കും ഒരേപോലെ ഭക്ഷണം കൊടുക്കണമെന്നോ അല്ല, മറിച്ച് അവരുമായിട്ടുള്ള സഹശയനത്തിൽ തുല്യമായ ഊഴം പങ്കിട്ട് കൊടുക്കണം എന്നാണ്. അതായത് നാല് ഭാര്യമാരുണ്ടെങ്കിൽ ഈ നാല് ഭാര്യമാർക്കും കൂടി അയാളുടെ അവരുമായുള്ള ലൈംഗിക ബന്ധത്തിൻ്റെ കാര്യത്തിൽ തുല്യമായ പങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ട് ഊഴമിട്ട് ഊഴമിട്ട് മാത്രമേ അവരുമായി ബന്ധപ്പെടാൻ പാടുള്ളൂ. അതാണ് നീതി പുലർത്തുക എന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഈ ഖുർആനിലെ ഈ 33 അധ്യായത്തിലെ 51 വാക്യത്തിൽ ആ പറഞ്ഞ നീതി പുലർത്തൽ പ്രവാചകന് ബാധകമല്ല, താങ്കൾക്ക് ഇഷ്ടമുള്ള ഭാര്യയെ കൂടെ കൂട്ടാം, ഇഷ്ടമുള്ളതിനെ മാറ്റി നിർത്താം, ഇഷ്ടമുള്ളപ്പോൾ പറഞ്ഞേക്കാം എന്ന രീതിയിലാണ് ഇവിടെ പറയുന്നത്. ഇവിടെ നീതി പുലർത്തേണ്ടതില്ല എന്നാണ് പറയുന്നത്.
അപ്പോൾ എത്ര കല്യാണം കഴിക്കാം എന്നതിന് മറ്റു സത്യവിശ്വാസികൾക്കും നബിക്കും വേറെ നിയമമാണ്. കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് അവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന കാര്യത്തിൽ അല്ലാ ഈ റസൂലിനും മറ്റു സത്യവിശ്വാസികളും വേറെ നിയമങ്ങളാണ്. പിന്നെ കല്യാണം കഴിക്കാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാവുന്ന സ്ത്രീകളുടെ ലിസ്റ്റ് പ്രവാചകന് വളരെ വിപുലമായ ലിസ്റ്റാണ്. പക്ഷേ മറ്റു സത്യവിശ്വാസികൾക്ക് അടിമ സ്ത്രീകളിൽ മാത്രം അത് പരിമിതപ്പെടുന്നു. ഇനിയുമുണ്ട് പ്രവാചകൻ്റെ മാതൃക മറ്റുള്ളവർക്ക് സ്വീകരിക്കാൻ പറ്റാത്തത് അഥവാ ഖുർആനിലെ പൊതുനിയമങ്ങൾ പ്രവാചകന് ബാധകമാകാത്ത ഒട്ടേറെ കാര്യങ്ങൾ ഈ ഒരു വിഷയത്തിൽ, അതായത് സ്ത്രീയും സെക്സുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രവാചകൻ്റെ ഒരു നിയമവും മറ്റു സത്യവിശ്വാസികൾ മാതൃകയാക്കാൻ പാടില്ലാത്തതാണ്. മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു വിധവയെ ഒരാൾ കല്യാണം കഴിക്കണമെങ്കിൽ ആ വിധവ ഭർത്താവ് മരിച്ചതിന് ശേഷം ഇദ്ദ കാലാവധി പൂർത്തിയാക്കേണ്ടതുണ്ട്. പക്ഷേ നബി വിധവകളെ കല്യാണം കഴിച്ചപ്പോഴൊന്നും ഇദ്ദയുടെ കാലാവധി ഒന്നും പരിഗണിച്ചിട്ടില്ല. ഭർത്താവിനെ വെട്ടിക്കൊന്നിട്ട് അന്ന് രാത്രി തന്നെ മധുവിത് കൂടിയതിൻ്റെ ഉദാഹരണങ്ങൾ നബിയുടെ ചരിത്രത്തിൽ കാണുന്നുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കി ഭാഗം കൂടെ വായിക്കാം, അപ്പോഴാണ് കൂടുതൽ വ്യക്തത വരുന്നത്. അവരുടെ കണ്ണുകൾ കുളിർക്കുവാനും അവർ ദുഃഖിക്കാതിരിക്കുവാനും താങ്കൾ നൽകിയതുകൊണ്ട് അവരെല്ലാവരും തൃപ്തിപ്പെടാനും ഏറ്റവും അനുയോജ്യമായ വഴിയാണത്. നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ളത് അള്ളാഹു അറിയുന്നുണ്ട്. അള്ളാഹു സർവജ്ഞനും സഹനമുള്ളവനുമാകുന്നു. ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇതിൻ്റെ പശ്ചാത്തലം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടു. മരിയ എന്ന് പറയുന്ന വെപ്പാട്ടി സ്ത്രീയെ ആയിഷയുടെ ഊഴമായ ഒരു ദിവസം ഹഫ്സയുടെ കിടപ്പുമുറിയിൽ വെച്ച് നബി ബന്ധപ്പെടുകയും അത് ഹഫ്സ കാണുകയും ഹഫ്സ അത് ആയിഷയോട് പറയുകയും അങ്ങനെ ആയിഷയും ഹഫ്സയും എല്ലാവരും കൂടെ ഭാര്യമാരെല്ലാവരും കൂടെ ചേർന്നിട്ട് ഈ മാരിയക്കെതിരായിട്ടും നബിക്കെതിരായിട്ടും സംഘം ചേരുകയും ഒക്കെ ചെയ്ത് വലിയ പ്രശ്നങ്ങളുണ്ടായി. അവസാനം ഒരു മാസക്കാലം എല്ലാ ഭാര്യമാരെയും നബി ഉപേക്ഷിച്ചു, അവരിൽ നിന്ന് വിട്ടുനിന്നു. അങ്ങനെ ആ ഒരു സംഭവത്തിൽ ഭാര്യമാർ പിണങ്ങുകയും ഭാര്യമാർ ആ സമയത്ത് നബിയോട് തങ്ങൾക്ക് ചെലവിന് മര്യാദക്ക് തരണമെന്ന് പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കുകയും ചെയ്തു. ചെലവിന് തരണം എന്ന് പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കുക വരെ ചെയ്തുകൊണ്ട് ഭാര്യമാർ പ്രശ്നമുണ്ടാക്കിയ സന്ദർഭത്തിൽ ഇതിനെല്ലാം ഒരു അറുതി വരുത്താൻ വേണ്ടിയിട്ടാണ് അള്ളാഹു നേരിട്ട് വന്ന് ഇടപെട്ടിട്ട് ഈ ആയത്തുകളെല്ലാം ഇറക്കിയത്. കാരണം എന്ത് കാരണത്താലാണോ ഭാര്യമാർ പിണങ്ങിയത്, ആ കാരണങ്ങളൊന്നും തന്നെ ഈ പ്രവാചകന് ബാധകമല്ല. അതുകൊണ്ട് ഭാര്യമാരായ നിങ്ങൾ മര്യാദക്ക് കഴിഞ്ഞോളണം. നിങ്ങളങ്ങനെ ചിലവൊന്നും ചോദിച്ച് ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. അതിൻ്റെ കൂടെ നിങ്ങളെയൊക്കെ കാര്യം തീർത്ത് ഞാൻ വേറെ പെണ്ണ് കെട്ടിക്കുന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ഭീഷണി, അതൊക്കെ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ്. ഇതെല്ലാം വന്നത് ഒരേ സന്ദർഭത്തിലാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് അവരെല്ലാവരും അവരുടെ കണ്ണുകൾ കുളിർക്കാനും അവർ ദുഃഖിക്കാതിരിക്കുവാനും താങ്കൾ നൽകിയതുകൊണ്ട് അവരെല്ലാം തൃപ്തിപ്പെടാനും ഏറ്റവും അനുയോജ്യമായ വഴിയാണ് അത് എന്നാണ് ഇവിടെ മേൽ പറഞ്ഞ കാര്യത്തിന് അനുബന്ധമായിട്ട് പറയുന്നത്. നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ളത് അള്ളാഹു അറിയുന്നുണ്ട്. നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ മനസ്സിൽ ഓരോ കാര്യങ്ങൾ വെച്ചിട്ട് അതിൻ്റെ പേരിൽ ഗൂഢാലോചന നടത്തേണ്ട, അതല്ല അള്ളാഹു നേരിട്ട് അറിയുന്നുണ്ട് എന്ന ഒരു ഭീഷണിയും കൂടെ ഇവിടെ ഉണ്ട്. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ വിപുലമായ ലിസ്റ്റ് അവതരിപ്പിച്ചതിന് ശേഷം പറയുന്നു, നോക്കൂ 52 വാക്യത്തിൽ, അവർക്കു ശേഷം താങ്കൾക്ക് സ്ത്രീകൾ അനുവദനീയമാകുന്നതല്ല, ഇവർക്ക് പകരം മറ്റു ഭാര്യമാരെ സ്വീകരിക്കലും അനുവദനീയമല്ല. അവരുടെ സൗന്ദര്യം താങ്കളെ ആശ്ചര്യപ്പെടുത്തിയാലും ശരി, താങ്കൾ ഉടമയാക്കിയ അടിമ സ്ത്രീകളൊഴികെ അവരെ സ്വീകരിക്കാം. അള്ളാഹു എല്ലാ കാര്യത്തെക്കുറിച്ചും സൂക്ഷ്മ വീക്ഷണം ചെയ്തുകൊണ്ടിരിക്കുന്നവനാണ്. ഇവിടെ ഈ പറഞ്ഞ ലിസ്റ്റിന് ശേഷം മറ്റു സ്ത്രീകൾ അനുവദനീയമല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതല്ലാതെ നബിക്ക് ഒരു പ്രത്യേക പീരീഡ് കഴിഞ്ഞാൽ പിന്നെ കല്യാണം കഴിക്കാൻ പാടില്ല എന്നല്ല. അങ്ങനെ പലരും വ്യാഖ്യാനിക്കുന്നുണ്ട്. സത്യത്തിൽ അങ്ങനെയല്ല ഇവിടെ ഖുർആൻ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമാണ്. ഇവിടെ ഒരു ലിസ്റ്റ് പറഞ്ഞതിന് ശേഷം ആ ലിസ്റ്റിന് പുറത്തേക്ക് കടന്നു പോകാൻ പാടില്ല എന്നാണ്. അങ്ങനെ പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും പറയുന്നു, ആ പെണ്ണുങ്ങൾ അങ്ങനെ വല്ല പെണ്ണുങ്ങളെയും കണ്ടിട്ട് അവരുടെ സൗന്ദര്യം തങ്ങളിൽ ആകർഷണം തോന്നിയാലും ശരി എന്നാണ് ഇവിടെ പറയുന്നത്. പക്ഷെ അടിമ സ്ത്രീകൾക്ക് അതും ബാധകമല്ല എന്നും പറയുന്നുണ്ട്. ഇവിടെ ഈ പറഞ്ഞ വാക്യങ്ങളിൽ രണ്ട് കാര്യങ്ങൾ പ്രത്യേകം അടിവരയിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ആദ്യം വായിച്ച വാക്യത്തിൽ ഈ പറഞ്ഞ ലിസ്റ്റും ഈ പറഞ്ഞ സൗകര്യങ്ങളും എല്ലാം മറ്റുള്ളവർക്ക് ബാധകമല്ലാത്ത വിധത്തിൽ താങ്കൾക്ക് പ്രത്യേകം അനുവദിച്ച് തന്നതിൻ്റെ കാരണം വ്യക്തമാക്കിക്കൊണ്ട് അള്ളാഹു പറയുന്നത്, താങ്കൾക്ക് യാതൊരു വിഷമവും ബുദ്ധിമുട്ടും ഈ കാര്യത്തിൽ ഉണ്ടാവരുത് എന്നതുകൊണ്ടാണിത് എന്നാണ്.
അല്ലാതെ നാട്ടുകാർക്ക് ആർക്കും വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവരുത് എന്നതുകൊണ്ടല്ല, താങ്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത്, വിഷമമുണ്ടാവരുത് എന്നുദ്ദേശിച്ചിട്ടാണ് ഈ വിപുലമായ ലിസ്റ്റ് ഹലാലാക്കിക്കൊണ്ട് തരുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ അവസാനം പറയുന്നത് ഈ പറഞ്ഞ ലിസ്റ്റിൻ്റെയും അപ്പുറത്തേക്ക് താങ്കൾ പോകരുത് എന്ന് പറഞ്ഞിട്ട് പറയുന്നത് ഇനിയും പെണ്ണുങ്ങളെ കണ്ടിട്ട് സൗന്ദര്യം ആകർഷിച്ചാലും ശരി എന്നാണ്. ഞാനിത് രണ്ടും പ്രത്യേകം എടുത്ത് പറയാൻ കാരണം ഇപ്പോൾ ഈ മുഹമ്മദ് നബിയുടെ ഈ കല്യാണവും ഈ കല്യാണവുമായി ബന്ധപ്പെട്ട ഈ സ്പെഷ്യൽ ഓർഡറും ഒക്കെ ചർച്ച ചെയ്തുകൊണ്ട് ആളുകൾ ഇങ്ങനെ ഇസ്ലാമിനെ വിമർശിക്കുമ്പോൾ, ഖുർആനെ വിമർശിക്കുമ്പോൾ വല്ലാതെ പ്രതിരോധത്തിലായ നമ്മുടെ ആധുനിക ഇസ്ലാമിൻ്റെ വ്യാഖ്യാതാക്കൾ ഒരു പുതിയ വാദവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. എന്താ വാദം എന്ന് വെച്ചാൽ, നബി ഈ കണ്ട കല്യാണങ്ങളെല്ലാം കഴിച്ചത്, ഈ മാരത്തോൺ കല്യാണങ്ങൾ കഴിച്ചത് ഒന്നും തന്നെ ലൈംഗികമായ ഒരു താല്പര്യത്തിൻ്റെ പേരിലായിരുന്നില്ല, മറിച്ച് വിധവകളെ സംരക്ഷിക്കാനും അനാഥരെ സംരക്ഷിക്കാനും ഗോത്രബന്ധങ്ങളും കുടുംബബന്ധങ്ങളും ഒക്കെ അരക്കിട്ടുറപ്പിക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള സാമൂഹ്യ ലക്ഷ്യങ്ങളോടുകൂടിയാണ്, അത് ഒരു ജീവകാരുണ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് നബി ഇത്രയും കല്യാണം കഴിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വ്യാഖ്യാനങ്ങൾ. പക്ഷേ ആ വ്യാഖ്യാനങ്ങൾ ഉരുണ്ടുമറിയലുകളും എത്ര വലിയ ചുട്ടുകൊട്ടാരം പോലെ കെട്ടിപ്പൊക്കിയാലും അതെല്ലാം തന്നെ ടപ്പ് എന്ന് തകർക്കുന്ന വായടപ്പൻ മറുപടി ഖുർആനിലെ ഈ രണ്ട് വാക്യങ്ങളിൽ തന്നെ ഉണ്ട്. അള്ളാഹു തന്നെ ഇവർക്ക് മറുപടി പറഞ്ഞിട്ടുണ്ട്, നമ്മൾ മറുപടി ഇടേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അള്ളാഹു എന്താ പറഞ്ഞത്? ഈ പറഞ്ഞ ലിസ്റ്റും ഈ പറഞ്ഞ അനുവാദങ്ങളും എല്ലാം മറ്റു സത്യവിശ്വാസികൾക്ക് ബാധകമല്ലാതെ താങ്കൾക്ക് അനുവദിച്ച് തന്നത് താങ്കൾക്ക് ഈ വിഷയത്തിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് എന്നാണ്, അല്ലാതെ നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടിയാണെന്നോ അതല്ലെങ്കിൽ വിധവകൾക്കും അനാഥർക്കും ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടിയാണെന്നോ അല്ലെങ്കിൽ അവരെയൊക്കെ പുനരധിവസിക്കാനും സംരക്ഷിക്കാനും ജീവകാരുണ്യ പ്രവർത്തനം നടത്താനും വേണ്ടിയാണെന്നോ ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. താങ്കൾക്ക് ഈ വിഷയത്തിൽ യാതൊരു പ്രയാസവും ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഈ ലിസ്റ്റിൻ്റെ അപ്പുറത്തേക്ക് ഇനി കടന്നു പോകരുത് എന്ന് പറഞ്ഞിട്ട് പറയുന്നത് ഇനിയും വിധവകൾ സംരക്ഷിക്കപ്പെടേണ്ടി വന്നാലും ശരി എന്നല്ല, ഇനിയും അനാഥർ സംരക്ഷണം തേടി വന്നാലും എന്നല്ല, ഇനിയും നാട്ടുകാർക്ക് പല ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും ശരി എന്നല്ല, മറിച്ച് ഈ പെണ്ണ് ഇനിയും താങ്കൾ കണ്ടുമുട്ടുന്ന പെണ്ണുങ്ങളുടെ സൗന്ദര്യം താങ്കളെ ആകർഷിച്ചാലും ശരി എന്നാണ് അള്ളാഹു പറയുന്നത്. അപ്പോൾ അള്ളാഹുവിന് വളരെ കൃത്യമായിട്ട് അറിയാം ഇതൊക്കെ പറഞ്ഞത് ഏത് താല്പര്യത്തിൻ്റെ പേരിലാണ് എന്ന്. അള്ളാഹുവിന് മാത്രമല്ല, ഇതൊക്കെ വളരെ കൃത്യമായി നബിയോടെ കൂടെ ഉണ്ടായിരുന്ന, നബിയുടെ രാപ്പനി അറിയുമായിരുന്ന, നബിയുടെ ഭാര്യമാരിൽ ഒരാളായ ആയിഷയ്ക്കും നന്നായി അറിയാമായിരുന്നു. ആയിഷ ഈ ആയത്തുകളൊക്കെ പാടെ ഇറങ്ങിയ സമയത്ത്, ഈ കുരുമാലികൾ മുഴുവൻ ഉണ്ടായ സമയത്ത് അതിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഈ അവസാനം അള്ളാഹു ഇടപെട്ട് ഈ ആയത്തുകളെല്ലാം ഇറക്കി ഭാര്യമാരെ ഒതുക്കിയ സമയത്ത് ആയിഷ പറഞ്ഞ ഒരു കമൻ്റ് ഉണ്ട്. ബുഖാരി ഹദീസിലും മുസ്ലിം ഹദീസിലും വളരെ പ്രബലമായ ഹദീസാണ്, വളരെ പ്രസിദ്ധമായ ഹദീസാണ്. അതിൽ ആയിഷ പറയുന്ന ഒരു കമൻ്റ് ഉണ്ട്. അത് വെറും ഒരു കമൻ്റ് അല്ല, അതൊരു നല്ല ഒന്നൊന്നര ട്രോളാണ്. ആ ട്രോൾ കമൻ്റ് ഇതാണ്: താങ്കളുടെ റബ്ബിന് താങ്കളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരാൻ വല്ലാത്തൊരു ധൃതിയും ബദ്ധപ്പാടും തന്നെയാണല്ലോ എന്നാണ് ആയിഷ പറഞ്ഞത്. അതിൽ താങ്കളുടെ റബ്ബ് എന്ന പ്രയോഗം വളരെ ശ്രദ്ധാർഹമായിട്ടുള്ള ഒരു പ്രയോഗമാണ്. കാരണം ആയിഷയ്ക്ക് റബ്ബ് ആയിഷയുടെ റബ്ബായിരുന്നില്ല. റബ്ബ് ആരാണെന്ന് ആയിഷയ്ക്ക് നന്നായി പിടികിട്ടിയിരുന്നു. വെളിപാടുകൾ വരുന്നത് എവിടുന്നാണെന്നുള്ളത് ആയിഷയ്ക്ക് നന്നായി മനസ്സിലായിരുന്നു. ഏത് റബ്ബാണ് ഈ വെളിപാടുകൾ ഇറക്കുന്നതെന്നും എന്ത് താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ വെളിപാടുകൾ പുറത്തേക്ക് വന്നിരുന്നതും എന്നൊക്കെ വളരെ കൃത്യമായി മനസ്സിലാക്കിയ ആയിഷ നന്നായിട്ടൊന്ന് ട്രോളി ഈ ആയത്തുകൾ ഇറങ്ങിയ സമയത്ത്. ആ ട്രോള് ബുഖാരിയിൽ വെണ്ടക്കാക്ഷരത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. താങ്കളുടെ റബ്ബിന് താങ്കളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുന്നതിൽ അല്പം ബദ്ധപ്പാടും ധൃതിയും കൂടുതലാണല്ലോ എന്നാണ് ആയിഷ പറഞ്ഞത്. അപ്പോൾ ആയിഷയ്ക്ക് അന്ന് മനസ്സിലായ കാര്യം, ഈ 21-ാം നൂറ്റാണ്ടിൽ ഈ ശാസ്ത്രയുഗത്തിൽ ഇത്രയൊക്കെ മനുഷ്യൻ്റെ അറിവും യുക്തിബോധവും വർദ്ധിച്ച ഈ ഒരു നൂറ്റാണ്ടിൽ പോലും ഈ ലക്ഷക്കണക്കിന് ദശലക്ഷക്കണക്കിന് വിശ്വാസികളായ ഈ മനുഷ്യർക്ക് ആയിഷയ്ക്ക് അന്ന് മനസ്സിലായ കാര്യം പോലും ഇപ്പോഴും നമ്മൾ ഇതൊക്കെ പറഞ്ഞിട്ടും മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് നമ്മളിവിടെ ഏറ്റവും വലിയ ഒരു അത്ഭുതമായിട്ട് ഒരു കൗതുകമായിട്ട് കാണേണ്ട ഒരു കാര്യം. ഇതുപോലെ സ്വന്തം
വ്യക്തി താല്പര്യങ്ങൾക്ക് സ്വന്തം വൈകാരിക താല്പര്യങ്ങൾക്ക് അതും ലൈംഗികമായ അതുപോലെയുള്ള താല്പര്യങ്ങൾക്ക് സംരക്ഷണം നൽകുന്നതിന് വേണ്ടി യാതൊരു ഒളിയും മറയുമില്ലാതെ ഇതുപോലെ ആയത്തുകൾ ഇറക്കിക്കൊണ്ടിരുന്ന മുഹമ്മദ് എന്ന സൂത്രശാലിയായ പ്രവാചകൻ യഥാർത്ഥത്തിൽ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ഉഡായിപ്പായിരുന്നു എന്ന് വളരെ വ്യക്തമാണ്. ഈ ഖുർആൻ എന്ന് പറയുന്ന ഈ ഗ്രന്ഥം ഒരു ദൈവം മനുഷ്യരാശിക്ക് മുഴുവൻ മാതൃക കാണിക്കാൻ വേണ്ടിയിട്ടും മനുഷ്യരാശിക്ക് മുഴുവൻ ധാർമ്മികത പഠിപ്പിക്കാൻ വേണ്ടിയിട്ടും വന്ന ഗ്രന്ഥമല്ല എന്ന് ഈ ഖുർആനിലെ ഈ വൈരുദ്ധ്യം തന്നെയാണ് ഏറ്റവും വലിയ തെളിവ്. കാരണം നബി എങ്ങനെ തുപ്പി അതുപോലെ തുപ്പണമെന്ന് വരെ പഠിപ്പിച്ച നബിയുടെ നബിയിൽ നിങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ട് ജീവിതത്തിൽ എന്ന് പഠിപ്പിച്ച അതേ പഠിച്ചവൻ അതേ കിതാബിൽ അതേ അധ്യായത്തിൽ മറ്റൊരു വാക്യത്തിൽ പറയുകയാണ്, സെക്സിൻ്റെ കാര്യത്തിൽ നബിക്ക് ഞാൻ പ്രത്യേക സ്പെഷ്യൽ ഓർഡർ കൊടുത്തിരിക്കുകയാണ്, അദ്ദേഹത്തിന് വിഷമമൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നാട്ടിലുള്ള എല്ലാ സ്ത്രീകളെയും മൂപ്പർക്ക് ഞാൻ ഹലാലാക്കി കൊടുത്തിരിക്കുകയാണ് എന്നാണ് ഇതിൽ പറയുന്നത്. മറ്റു സത്യവിശ്വാസികൾക്ക് ഇത് ബാധകമല്ല എന്നുകൂടി ഇതേ അള്ളാഹുവിന് ഇതേ അധ്യായത്തിൽ പറയേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ ഈ അള്ളാഹുവിന് എന്തിനാണ് ഇങ്ങനെയുള്ള ഒരാളെ പ്രവാചകനാക്കിക്കൊണ്ട് മനുഷ്യർക്ക് മാതൃക കാണിക്കാൻ പറഞ്ഞയച്ചത് എന്ന ചോദ്യം എത്രമാത്രം പ്രസക്തമാണ് എന്ന് ആലോചിച്ച് നോക്കൂ.